ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരാൻ സ്വർഗീയ പിതാവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാവിലെ നമ്മളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ വചനം ചിന്തിച്ച് ദൈവവചനത്തിൽ നിന്നുള്ളതായ ദൈവിക ആലോചനകളും ദൈവിക ദൂതുകളും കേട്ട് ഓരോ ദിവസവും ആരംഭിക്കുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലും ഒരു തിരുവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ പരിശുദ്ധാത്മാവ് അവസരങ്ങൾ നൽകിയതിനാൽ ദൈവത്തിനൊരായിരം നന്ദി പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1:24-25 വാക്യങ്ങൾ. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ച് പാർത്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 1 പുരോഹിതനായിരിക്കുന്ന സെക്കറിയാവിനെക്കുറിച്ചും തൻ്റെ ഭാര്യയായിരിക്കുന്ന എലിസബത്തിനെക്കുറിച്ചും പറയുന്ന ഒരു ഭാഗമാണ്. സെക്കറിയാവും എലിസബത്തും ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും ഒരു തലമുറ കാണാൻ കഴിയാതെ ഭാരത്തിൽ കഴിഞ്ഞവരാണ്. ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചവരാണ്. വളരെയധികം അവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നേർച്ചകൾ നേരുകയും ചെയ്തു. എന്നാൽ വാർദ്ധക്യ സഹജമായപ്പോഴാണ് അവരുടെ കുടുംബത്തിൽ ഒരു മറുപടി കാണുവാൻ ദൈവം അവർക്ക് അവസരം കൊടുത്തത്. അതുവരെയും അവരുടെ കുടുംബജീവിതം തുടങ്ങിയ സമയം മുതൽ ഈ വാർദ്ധക്യ സമയം വരെയും അവർ മനുഷ്യരുടെ ഇടയിൽ നിന്ദിക്കപ്പെട്ടവരായിരുന്നു. മനുഷ്യരുടെ ഇടയിൽ ഒത്തിരി വേദന അനുഭവിച്ചവരാണ്. നിന്ന് അനുഭവിക്കുക എന്ന് പറയുന്നത് സാധാരണ എല്ലാ മനുഷ്യർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നിന്നയുടെ ആഴം, ഒത്തിരി ഭാരങ്ങളിൽ കൂടെ നിന്നയിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട്. നിന്ന അനുഭവിക്കുന്നവർക്ക് മാനസിക നില വരെ തെറ്റിപ്പോകാം. ഒത്തിരി ഭാരങ്ങൾ അവരെ അലട്ടിയേക്കാം. ജീവിതം തന്നെ വേണ്ട എന്ന് പലപ്പോഴും വെച്ചേക്കാം. ഒത്തിരി കണ്ണുനീരിൻ്റെ താഴ്വരെ കൂടെ അങ്ങനെയുള്ളവർ കടന്നു പോകും. എന്നാൽ ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഈ സമയം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടോട് പറയുകയാണ്, മനുഷ്യരുടെ ഇടയിലുള്ള നിന്നയെ ദൈവം ഒരു എലിസബത്തിൻ്റെയും സെക്കറിയാവിൻ്റെയും ജീവിതത്തിൽ നിന്ന് നീക്കിയിട്ട് അവർ കണ്ണടയുന്നതിന് മുമ്പ് ഇന്നലകളിൽ അവരെ നിന്ദിച്ച നിന്ന ഒരു തലമുറയില്ലാതെ അവർ നിന്ദിക്കപ്പെട്ടു. പള്ളിയിൽ അവർ നിന്ദിക്കപ്പെട്ട് കാണും, വീട്ടിൽ അവർ നിന്ദിക്കപ്പെട്ട് കാണും, സമൂഹത്തിൽ അവർ നിന്ദിക്കപ്പെട്ട് കാണും. എന്നാൽ എല്ലാം കൂടെ കോർത്തിണക്കി പുസ്തകം പറയുകയാണ്, മനുഷ്യരുടെ ഇടയിലുള്ള നിന്ന. ഈ നിന്ന നീക്കുവാൻ ദൈവം അവരോട് കരുണ കാണിച്ചു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ മുമ്പിലുള്ള നിന്റെ നിന്ന എന്താ? ഒരു പക്ഷേ നിങ്ങൾക്കൊരു തലമുറ ഉണ്ടാകാൻ കഴിയാത്തതായിരിക്കാം. വിവാഹം കഴിഞ്ഞിട്ട് ചില വർഷങ്ങളായി കാണും. ഒരു കുഞ്ഞിക്കാലെ കാണാൻ, ഒരു കൊച്ചു കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ. അതിനുവേണ്ടി നിങ്ങൾ ഒത്തിരി ഓടുകയും അതിനുവേണ്ടി നിങ്ങൾ മരുന്നുകൾ കഴിക്കുകയും ഡോക്ടർമാരെ സമീപിക്കുകയൊക്കെ ചെയ്തു കാണും. വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെയിൽ നിങ്ങളുടെ വിഷയങ്ങൾ പകർന്നു കാണും. നിങ്ങൾ ഉപവസിച്ച് കാണും, ദൈവസന്നിധി നിങ്ങൾ കരഞ്ഞു കാണും. പക്ഷെ അവിടെയൊക്കെ നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിക്കപ്പെട്ടിട്ട് മനുഷ്യരുടെ, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ, കൂട്ടുകാരുടെ, ജോലിക്കാരുടെ ഇടയിൽ
പ്രാർത്ഥനയ്ക്ക് പോകുന്ന പ്രാർത്ഥനക്കാരുടെ ഇടയിൽ പോലും നിങ്ങൾ നിന്ദിക്കപ്പെട്ടേക്കാം. ശാപമാണ്, രോഗമാണ്, നിനക്കത് വരണം, നിനക്കെന്തുകൊണ്ട് കൊച്ചുണ്ടാകുന്നില്ല എന്നൊക്കെ പല ചിന്തകൾ, ആരോപണങ്ങൾ, വാക്കുകൾ ജീവിതത്തെ ഒത്തിരി തളം കെട്ടി നിന്ദിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവി പറയാം, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണവും ദൈവിക ദൂതുമാണ് എലിസബത്തും സക്കറിയാവും. എലിസബത്തിൻ്റെയും സക്കറിയാവിൻ്റെയും ശുശ്രൂഷക്കാരാണ്, അവർ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉപവസിക്കുകയും ദൈവസന്നിധിയിൽ കരയുകയും ചെയ്യുന്നവരാണ് എൻ്റെ ഭാഷയിൽ അങ്ങ് പറഞ്ഞതാണ്. എന്നിട്ടും അവരുടെ ഭവനത്തിനകത്ത് ഈ എലിസബത്ത് അനുഭവിച്ച നിന്ന ഭയങ്കരമാണ്. നമുക്കറിയാം ഷൗമേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ഹന്ന നിന്ന് അനുഭവിച്ചത്, പെനീന അവളെ വല്ലാതെ ഞെരുക്കി വേദനിപ്പിച്ചു. പെലീന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എടീ ഞാൻ നിന്നെപ്പോലെ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ഇങ്ങനെ പള്ളി പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്നില്ല, പക്ഷെ നോക്ക് ഈ മുറ്റത്തൂടെ ഓടിച്ചാടി നടക്കുന്നതിനെ കണ്ടോ, എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടോ, നീ ഇങ്ങനെ ഈ അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയും ഒക്കെ പുറകെ നടന്നിട്ട് പ്രാർത്ഥിക്കാൻ പോയിട്ട് 24 മണിക്കൂറും കിട്ടുന്ന സമയം മുഴുവനും ഇങ്ങനെ തലയെ തുണിയിട്ട് കരഞ്ഞ കണ്ണുനീരൊഴുക്കി, നീ നേരാവുന്ന നേർച്ചകളൊക്കെ നേർന്നിട്ടും കരയാവുന്ന കണ്ണുനീരൊക്കെ കരഞ്ഞിട്ടും നീ മച്ചിയായിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പെനീന ഹന്നായെ നിന്ദിച്ചതുപോലെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന നിങ്ങളും ഈ താഴ്വരെ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ തലമുറയുടെ വിഷയത്തിലല്ലായിരിക്കാം, മറ്റേതെങ്കിലും വിഷയങ്ങളായിരിക്കാം നിങ്ങൾ നിന്ദിക്കപ്പെടുന്നത്. വർഷങ്ങളായി നിങ്ങൾ നിന്ദിക്കപ്പെടുകയല്ലേ, നീ ചെന്നു കയറിയ നിന്റെ വീട് ശാശ്വതമാണെന്ന് നീ കരുതി, പക്ഷേ നിന്നെയാണ് അവിടെ. ആഹാരം കഴിക്കുന്നതിനേക്കാൾ വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ണുനീരായിരിക്കും നീ കുടിക്കുന്നത്. പുറത്തടിച്ച് നിലവിളിക്കുന്നതും ഏങ്ങലടിച്ച് കരയുന്നതും കണ്ണുകൾ നിറയുന്നതും പുകയുന്നതുമായ വിഷയങ്ങൾ നിന്റെ മുമ്പിൽ കിടക്കുകയാണ്. ആരൊന്നു കേട്ടാലും നിന്ദിക്കുക, ആരൊന്നു കണ്ടാലും നിന്ദിക്കുക. നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ ഇടവിടാതെ ചോദിക്കുന്നു എന്ന് 42-ാം സങ്കീർത്തനം നീ കോരപുത്രന്മാർ എഴുതി വച്ചിരിക്കുന്ന പോലെ അവരിങ്ങനെ എഴുതി, അസ്ഥികളെ തകർക്കുമ്പണ്ണം അവരെന്നെ നിന്ദിക്കുന്നു. നിന്ദിച്ച് ആ നിന്നയുടെ അകത്തൊരു ചോദ്യമാണ്, എന്ത് ചെയ്യടാ നിന്റെ ദൈവം, നീ വലിയ ഉപദേശിയാണ്, വലിയ പ്രാർത്ഥനക്കാരനാണ്, നിന്റെ ദൈവം എവിടെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അസ്ഥികളെ തകർക്കും വണ്ണം ഹൃദയത്തെ മുറിക്കത്തക്ക നിലയിൽ വെള്ളം കോരി ഒഴിക്കുന്ന പോലെ നിന്നകൾ നിൻ്റെ മുഖത്ത് കോരി ഒഴിക്കുന്നവർ ഉണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് നീ ഭാരപ്പെടരുത്. നിന്ദിക്കുന്നവരുടെ മുമ്പിൽ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള കാര്യം കൂടെ മറക്കരുത്. നിന്നിച്ച് നിന്നിച്ച് നിന്നെ അനുഭവിച്ച് അവസാനം ഈ നിന്നെ കിടന്ന് നീ മരിക്കുമെന്നല്ല നീ പ്രതീക്ഷിക്കേണ്ടത്. താങ്കൾ ഒരു ദൈവവൈദ്യനാണെങ്കിൽ, താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്ന, യഹോവയിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ അഭിമാനത്തോടുകൂടെ പറയാം, നിങ്ങളുടെ നിന്ന മാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ കഴിയും. ഇവിടെ എലിസബത്തും സക്കറിയാവും ദീർഘനാളുകൾ നിന്ദിക്കപ്പെട്ടു. എവിടെയാണ് നിന്ദിക്കപ്പെട്ടത്? ഗർഭം ധരിക്കാത്ത കാരണത്താൽ മനുഷ്യരുടെ ഇടയിൽ നിന്നയുണ്ടായിരുന്നു. നിന്ന നീക്കുവാൻ കർത്താവ് എന്നോട്, അല്ലെങ്കിൽ എന്നെ കടാക്ഷിച്ച നാളിൽ എനിക്കിത് സംഭവിച്ചു എന്നാണ് എലിസബത്തിൻ്റെ ആ വിഷയം എഴുതിയിരിക്കുക. അപ്പം കർത്താവ് കടാക്ഷിച്ചാൽ നിന്ന മാറും. പ്രിയരെ, കർത്താവ് കടാക്ഷിച്ചാൽ നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഹന്ന ഓടിച്ചെന്ന് ഭർത്താവിനോട് പറയും, പെനീന എന്നെ അപമാനിക്കുന്നു, നിന്ദിക്കുന്നു, അവളെന്നെ ഇങ്ങനെ കുത്തിക്കുത്തിയിരിക്കുക. ഒരു മുറിയിൽ നിന്ന് മറുമുറിയിലേക്ക് ഇറങ്ങുമ്പോൾ അവളെന്നെ നോക്കുന്ന നോട്ടം കാണുമ്പോൾ ഞാൻ ഉരുകുക. അവളുടെ ഓരോ വാക്കുകൾ, നമ്മുടെ മലയാളത്തിൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞൊക്കെ മുനവെച്ചുള്ള വാക്കുകൾ എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. ആഹാരം കഴിക്കാൻ വേണ്ടി എടുത്ത് ടേബിളിൽ വെച്ചു, കൈയിട്ട് രണ്ടുരുള വാരി കഴിക്കുമ്പോഴാ അപ്പുറത്തെ മുറി കേൾക്കുന്ന ശബ്ദം, അല്ലെ നേർക്ക് നേരെ വരുന്ന ശബ്ദം. ആഹാരം ഇട്ടിട്ട് കൈ കഴുകി പോയ എത്ര ദിവസങ്ങൾ, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം കേട്ട് പ്രാർത്ഥന പൂർത്തിയാക്കാൻ കഴിയാതെ ഏങ്ങലടിച്ച് ബൈബിള് തിരിച്ചു കൊണ്ടുവച്ച് പാ ചുരുട്ടി വെച്ച് ഒരു കോണിൽ പോയി കിടന്നതും, അല്ലെങ്കിൽ ബെഡിൽ കമ്മണ് കിടന്ന് കരഞ്ഞതും നിൻ്റെ മുമ്പിലില്ലേ? എന്തിനേറെ നിന്നെ ആശ്വസിപ്പിക്കേണ്ട, നിന്നെ കൈത്താങ്ങേണ്ട,
നിന്റെ കൂടെ നിൽക്കേണ്ട ഭർത്താവ് പോലും നിന്നെ നിന്ദിക്കുന്നില്ലേ? നിന്റെ ഭാര്യ നിന്നെ നിന്ദിക്കുന്നില്ലേ? നിന്നെ ജനിപ്പിച്ച നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ നിന്ദിക്കുന്നില്ലേ? ഒരു നിന്ദയുടെ അവസ്ഥയിലാണ് ഇന്ന് പകൽ നീ കടന്നു പോകുന്നതെങ്കിൽ, വാർത്തിക്യത്തിലും ദൈവം എലിസബത്തിനോട് കരുണ കാണിച്ചെങ്കിൽ, രക്തയോട്ടം നിന്ന് രക്തധമനികളിൽ കട്ടപിടിക്കാൻ തുടങ്ങുന്ന കാലത്ത് സ്കിന്നുകളെല്ലാം ചുളുങ്ങി, ഗർഭപാത്രം ചുളുങ്ങി, വാർത്തിക്യ മേഖലയിൽ നിൽക്കുന്ന എലിസബത്തിനോട് പറയുകയാണ്, നിനക്ക് ഒരു പുരുഷപ്രജ ഉണ്ടാകുമെന്ന്. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, ഇത് ഞാൻ എന്തിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് എലിസബത്തിൻ്റെ ഭർത്താവ് ദൂതനോട് പറയുകയാണ്. എന്നാൽ ദൂതൻ പറഞ്ഞത് എന്താ അറിയാമോ? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഇന്ന് രാവിലെ സെക്കറിയാബ് ചോദിച്ചതുപോലെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും, ഞാൻ വൃദ്ധനാണ്, ഞാൻ വയസ്സ് ചെന്നവളാണ്, ഞാൻ ഒത്തിരി കരഞ്ഞതാണ്, ഞാൻ ഒത്തിരി വില കൊടുത്തതാണ്, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. ഈ പറയുന്ന കാര്യം, ഈ ദൈവദാസൻ പറയുന്ന കാര്യം എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? ഞങ്ങൾ പണ്ട് ഒത്തിരി വിശ്വസിച്ചതാ, ഒത്തിരി ഞങ്ങൾ കേട്ടതാ, ഒത്തിരി ഞങ്ങൾ വില കൊടുത്തതാ, പക്ഷേ എന്തേ, ഞങ്ങൾ ഇനി എങ്ങനെ ഈ കാര്യം വിശ്വസിക്കും എന്ന് ചോദിക്കുന്ന സെക്കറിയാവിനെ പോലെ നീ ഇന്ന് പകൽ ചോദ്യങ്ങളുടെ നടുവിലായിരിക്കും. എന്നാൽ ദൈവം ഇന്ന് പകൽ നിന്നോട് പറയുകയാ, ഞാനല്ല, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, ഞാൻ നിന്റെ വിഷയത്തിന് പരിഹാരം തരും. നിന്റെ നിന്ന ഞാൻ എടുത്തു മാറ്റും. നിന്റെ കണ്ണു നീന്റെ ഞാൻ മറുപടി തരും. എന്നാ ഭർത്താവിനോട് ചെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ വാക്കിന് ഭർത്താവ് പറഞ്ഞതായ കാര്യം എന്താ? എടി, ഞാൻ 10 മക്കളെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ലേ, നീ കരയണ്ട. എന്നാൽ ദൈവം അവളോട് കടാക്ഷിച്ചപ്പോൾ, ഇവിടെ എലിസബത്തിനെ കടാക്ഷിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഹന്നായെ ദൈവം കടാക്ഷിച്ചപ്പോൾ അവൾക്കൊരു ശാമുബേൽ ബാലനെ കിട്ടി. എലിസബത്തിനെ ദൈവം കടാക്ഷിച്ചപ്പോൾ ഒരു യോഹന്നാൻ സ്നാപകനെ കിട്ടി. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില നിന്ദകൾ നല്ലതിനാണ്. ചില നിന്ദകൾ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനാ. ചില കണ്ണുനീരുകൾ നാളെ നിനക്കത് വളമായി മധുരമായി മാറാനാ. നിന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം തരാനും എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്നും എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്നും എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്നും തിരിച്ചറിയുന്ന ദൈവജനം, ആത്മമണ്ഡലത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് പകൽ പറയാം, ഏതു നിന്ദയും മനുഷ്യരുടെ ഇടയിൽ നിനക്കുണ്ടെങ്കിൽ, ആ നിന്ദ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഉറക്കം കെട്ടുപോകുന്നെങ്കിൽ, ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ നിന്റെ ശരീരം ചൂട്ടുപോലെ ഉണങ്ങുകയാണെങ്കിൽ, ചില വിഷയങ്ങളുടെ മുഖത്ത്, ചില ചോദ്യങ്ങളുടെ മുഖത്ത് നീ ഒറ്റപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ, സഹായിക്കാൻ ആരുമില്ല, സഹായിക്കേണ്ട കുറ്റം പറഞ്ഞ് നിന്നെ അപമാനിക്കുകയാണെങ്കിൽ, എലിസബത്തിൻ്റെ ദൈവത്തെയാണ് നീ സേവിക്കുന്നതെന്നും ഹന്നായുടെ ദൈവത്തെയാണ് നീ സേവിക്കുന്നത് തിരിച്ചറിയാൻ തയ്യാറാണെങ്കിൽ, ഈ പകൽ നിന്റെ വിഷയത്തിൽ അത്ഭുതം നടക്കും. നിന്റെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിനുള്ള ബന്ധത്തിൽ, വിവാഹത്തോടുള്ള ബന്ധത്തിൽ, പഠനത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യത്തോടുള്ള ബന്ധത്തിൽ, കടഭാരത്തോടുള്ള ബന്ധത്തിൽ, നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയുള്ള ബന്ധത്തിൽ, എവിടെയെങ്കിലും നീ നിന്ദിക്കപ്പെടുന്നെങ്കിൽ, എവിടെയെങ്കിലും നീ തകർന്നു പോകുന്നെങ്കിൽ, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത ഒരു നിന്ദയാണ് നിൻ്റെ മുമ്പിലെങ്കിൽ, ഒരു വീട് പണിയാൻ കഴിയാത്ത നിന്ദയാണ് നിൻ്റെ മുമ്പിലെങ്കിൽ, അമേൻ, നിനക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടെയാണ് നീ കടന്നുപോകുന്നു. അത് നിമിത്തം നിൻ്റെ സഹോദരങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടുപിറപ്പിൻ്റെ മുമ്പിൽ നീ നിന്ദിക്കപ്പെടുന്നെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയുടെ ആഴമായ വെളിച്ചത്തിൽ ഞാൻ പറയാം, ദൈവം നിന്നോട് കടാക്ഷം ചെയ്യാൻ പോവുക. എലിസബത്തിനെ ദൈവം കടാക്ഷിച്ചപ്പോൾ ആ വാർത്തിക്യത്തിൽ ദൈവം ഒരു സ്നാപക യോഹന്നാനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, പിന്നത്തതിൽ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി അവനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഹന്നായുടെ കണ്ണുനീരും നിന്ദയും പരിഹാസവും അവൾ ഏറ്റുവാങ്ങി അവൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, മനുഷ്യരുടെ ഇടയിലുള്ള നിന്ന നിമിത്തം അവൾ കരയുമ്പോൾ, പിന്നത്തതിൽ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്യാൻ തക്കതായ ഒരു വലിയ പ്രവാചകനെ, ഒരു ശാമുവേലിനെ ദൈവം അവർക്ക് കൊടുത്തെങ്കിൽ, ഇന്നലകളിൽ പെൻഡിങ്ങായി കിടക്കുന്നത്, ഇന്നലകളിൽ തടഞ്ഞുപോയത്, ഇന്നലകളിൽ വിടുതൽ കിട്ടാതെ കിടക്കുന്നത്,
ഇന്നലകളിൽ തലമുറയില്ലാതെ ഭാരപ്പെടുന്നത്, ഇന്നലകളിൽ പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും മറുപടിയില്ലാതെ നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ, നാളെ ഒരു ശാമുവേൽ ബാലനെ പോലെ, ഒരു ശാമുവേൽ പ്രവാചകനെ പോലെ, ഒരു യോഗന സ്നാപകനെ പോലെ നിന്നിൽ നിന്ന് ചിലത് ഉത്ഭവിക്കാൻ വേണ്ടിയാണ്, നിന്നിൽ നിന്ന് ചിലത് ആരംഭിക്കാൻ വേണ്ടിയാണ്, നിന്നിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്ന് ചിലത് പുറത്തു വരാൻ വേണ്ടിയാണ്, ചില നിന്നയിൽ കൂടെ നിന്നെ കടത്തിവിടുന്ന അല്ലാതെ നിന്നെ തകർക്കാനല്ല. പ്രിയരെ, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം ആദരിക്കാൻ പോവാ, നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം നിന്റെ കൈക്ക് പിടിക്കാൻ പോവാ, നിന്ദിച്ചവരുടെ മുമ്പിൽ നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നു, എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ ഞാൻ വേദപുസ്തകത്തിൽ ധ്യാനിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു പദം അതാണ്. എന്നോട് പറഞ്ഞതാ കേട്ടോ, മനുഷ്യരുടെ ഇടയിൽ നിനക്കുണ്ടായിരിക്കുന്ന നിന്ന ഞാൻ നീക്കും. എത്ര പേർക്ക് മനസ്സിലായി? മനുഷ്യരുടെ ഇടയിൽ ഒരു നിന്ന നിനക്കുണ്ടെങ്കിൽ അത് നീക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല, ഇനി നിനക്ക് പോലും കഴിയത്തില്ല, നിന്നെ പ്രസവിച്ചവർക്ക് കഴിയത്തില്ല. പക്ഷെ ഞാൻ പറയുന്ന എൻ്റെ യേശുവിനെ കഴിയും, എൻ്റെ കർത്താവിന് നിന്റെ നിന്ന നീക്കാൻ കഴിയും. നിന്ന മാറാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവരെന്നോട് കൂടി ഇന്ന് പകൽ പ്രാർത്ഥിക്കുക. നിന്ന മാറാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും അല്ല, നിന്ന മാറാൻ. ഒരു നിന്ന എനിക്കുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ നിന്നയുണ്ട്, എൻ്റെ ജോലിയിൽ നിന്നയുണ്ട്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ചില നിന്നകളുണ്ട്, എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് ചില നിന്നകളുണ്ട്. ആ നിന്ന മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എത്രവർ തയ്യാറാ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഈ ലോകം നിന്ദിക്കുന്നതാ, ഈ ലോകം ശാശ്വതമല്ല, ഈ ലോകം പരിഹാസമുള്ളതാ, ഈ ലോകം നമ്മെ കുറ്റം വിധിക്കുന്ന എന്ന നമ്മുടെ ഹൃദയം പരമാർത്ഥത സത്യാവസ്ഥ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക മാത്രമല്ല, നാളുകളെ കൊണ്ട് നീ അനുഭവിക്കുന്ന നിന്ന കല്ലുരുട്ടി മാറ്റുന്നത് പോലെ കർത്താവ് നിന്റെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടി മാറ്റാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ രാവിലെ ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ നിന്ദിക്കപ്പെടുന്നുണ്ട്, കുറ്റപ്പെടുന്നുണ്ട്, അപമാനിക്കപ്പെടുന്നുണ്ട്, പരിഹസിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മനുഷ്യരുടെ ഇടയിലുള്ള നിന്ന എലിസബത്തിൻ്റെയും സക്കറിയാവിൻ്റെയും ജീവിതത്തിൽ ദൈവം നീക്കിക്കൊടുത്ത് ഒരു പ്രവാചകനെ, ഒരു യോഹന്ന സ്നാപകനെ ദൈവം അവർക്ക് കൊടുത്തെങ്കിൽ, പിന്നത്തേതിൽ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി അവനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഹന്നായുടെ വീട്ടിലെ നിന്ന മാറ്റി പള്ളിയിലെ പുരോഹിതൻ നിന്ദിച്ചു, നീ മദ്യം സേവിച്ചവളെന്നൊക്കെ പറഞ്ഞ് നിന്ദിച്ചു, ആ നിന്നയുടെ ഒടുവിൽ ദൈവം ഒരു ശാമുവേലിനെ കൊടുത്ത്, പിന്നത്തേതിൽ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യുവാൻ ദൈവ ശാമുവേലിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, എൻ്റെ കർത്താവേ, ഇവരുടെ നിന്നയുടെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ടല്ലോ. ഹന്നായുടെ നിന്നയുടെ പുറകിൽ, എലിസബത്തിൻ്റെ നിന്നയുടെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നതുപോലെ, ഈ മക്കളുടെ നിന്നയുടെ മുമ്പിൽ, ഇവരിന്ന് കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൻ്റെ, ഈ വേദനയുടെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടല്ലോ. ആ പദ്ധതി ഇവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ദൈവമേ, അതിനുവേണ്ടി ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരെ അനുഗ്രഹിച്ചാട്ട്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവരെ സ്പർശിക്കട്ടെ, സംസാരിക്കട്ടെ, വചനം കൊണ്ട് നിറയ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹന്നായുടെ നിന്ന മാറ്റിയ ദൈവം, എലിസബത്തിൻ്റെ നിന്ന മാറ്റിയ ദൈവം, ഇവരെ ദൈവം കടാക്ഷിച്ചെങ്കിൽ നിങ്ങളെയും ദൈവം കടാക്ഷിക്കാൻ പോവുക. പ്രാർത്ഥിക്കൂ, ഉറപ്പോടെ ഇരിക്കൂ, ധൈര്യത്തോടെ ഇരിക്കൂ. ദൈവം നിങ്ങളെ കൈവിടില്ല, ഒരു നാളും നിങ്ങൾ മുടിഞ്ഞു പോകുകയില്ല, നിങ്ങളുടെ നിന്ന മാറും. പ്രിയരെ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ഈ സന്ദേശം മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസവും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടിവി, വെണ്ണിക്കുളം PO, തിരുവല്ല 689544, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കേരള. ഇമെയിൽ graceradio@gmail.com. ഫോൺ 7559068791. സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.